നമ്മൾ ബിൾ കെമാപ്പിന് എങ്ങനെയൊക്കെയാണ് ഓരോ സാമ്പിളിന് നെയിമിംഗ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ഫോർ വേരിയബിൾ കെമാപ്പിന് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയാം അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് മാക്സിമം എയ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഫോർ ഉണ്ടോ നോക്കുക ടു ഉണ്ടോ എന്ന് ഇവിടെ ഫോർ വൺസ് ഒരുമിച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതൊരു ഒറ്റ ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം ഓക്കെ ഇവിടെ നോക്കുകയെ വാല്യൂസ് എത്രയാണ് ഇത് എ ബി സി ഡി ഫോർ വേരിയബിൾ അല്ല ഇവിടെ എ ബി കാണും ഇവിടെ സി ഡി കാണും ടോട്ടൽ എത്ര കാണും സിക്സ്റ്റീൻ സെൽസും കാണും ഓക്കെ ഇവിടെ ഈ ആറെണ്ണം ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്തേക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഈ നാല് ഗ്രൂപ്പിലും കൂടെ ഇവിടെ എ ബി എത്തി ാണ് സീറോ ഇവിടെ എ ബി എത്രയാണ് ഇവിടെ സി ഡി എത്രയാണ് സീറോ വണ് സി ഡി എത്രയാണ് അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ എ ബി എത്രയാണ് എ ബി സീറോ വണ്ണം വൺ വണ് ഇവിടെ കോമൺ ആയിട്ട് ഒരു വാല്യൂസ് വരുന്നത് ആർക്കാണ് വണ്ണല്ലേ കോമൺ ആയിട്ടുള്ളത് അത് ആരുടെ വാല്യൂ ആണ് ബിടെ വാല്യൂ ആണ് സോപ്പില് ബി ഈക്വൽ ടു വണ്ണായിരിക്കും ബി ബാർ ആയിരിക്കും സീറോ വരിക ഇപ്പൊ വണ് ആയതുകൊണ്ട് ബി എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പൊ ബി എഴുതി വെക്കാം അപ്പൊ എന്താണ് ബി കിട്ടി അടുത്ത് ഇങ്ങോട്ടേക്ക് നോക്കുക ഇത് സി ഡി ഇടും സി ഡി ആണ് സി യുടെ വാല്യൂ സീറോ ഡി വണ്ണ് ഇവിടെ സി ഡെ വാല്യു വണ് വണ്ണ് ഇവിടെ രണ്ടും കോമൺ ആയിട്ട് ഏതാ വരുന്നത് ഡി ഈക്വൽ ടു അല്ലേ രണ്ട് സൈഡിലും കോമൺ അതുകൊണ്ട് വണ്ണ് സോപ്പിൽ വണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറുണ്ടോ ഇല്ല ആ വേരിയബിൾ എന്താണോ അത് തന്നെ ഡി സോ ഗ്രൂപ്പ് നെയിം എന്തായിരിക്കും ബി ഡി എന്നായിരിക്കും ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് വന്നേ ഇങ്ങോട്ടേക്ക് നോക്കുക എ ബി സി ഡി ഇവിടെ ഇങ്ങനെ ഒരു നാല് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആ വന്നിരുന്നേന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ രീതിയിലും വരും ഇത് നിങ്ങൾ അത് യൂസ്ഡ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ ഇത് നാലെണ്ണം വന്നിരുന്നു എന്നുണ്ടെങ്കിൽ എ ബിയുടെ ഫുൾ വാല്യൂസ് ഇവിടെ കവർ കവറാകുന്നുണ്ട് എല്ലാം സീറോ 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 വണ് വൺ 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 സീറോ എല്ലാം കവറാകുന്നുണ്ട് അതുകൊണ്ട് എ ബി എടുക്കേണ്ട കാര്യമില്ല ഇനി മുകളിലേക്ക് നോക്കുക സി ഡി സീറോ 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 വരുമ്പോൾ എന്ത് വേണം ബാർ വരണം സി ബാർ ഡി ബാർ ഗ്രൂപ്പ് നെയിം സി ബാർ ഡി ബാർ അടുത്തതിലേക്ക് വന്നേ ഈ ഗ്രൂപ്പ് നെയിം നോക്കിക്കെ ഇവിടെ ഇങ്ങനൊരു ഗ്രൂപ്പ് വന്നിരുന്നു അപ്പം സി ഡി എന്ന് പറയുന്നതിന്റെ എല്ലാ വാല്യൂസും കവർ കവറാകുന്നുണ്ട് അതായത് ഈ കോളത്തിലുണ്ട് ഈ കോളം ഇവിടെയും ഇവിടെയും ഇവിടെ എല്ലായിടവും വാല്യൂസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് സി ഡിക്ക് ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ എ ബി എ ഈക്വൽ ടു വണ്ണ് ബി ഇക്വൽ ടു വണ്ണ് വൺ എന്ന് പറഞ്ഞാൽ ബാർ ഉണ്ടോ ഇല്ല സോ ഫോർമാറ്റിൽ മാറ്റിൽ അപ്പം എന്ത് എഴുതിയാൽ മതി എ ബി അതുപോലെ തന്നെ എഴുതിയാൽ മതി സോ ആൻസർ ഇസ് എ ബി എന്നാണ് ഗ്രൂപ്പിന്റെ നെയിം ഇനി ഇവിടെ നോക്കുക രണ്ട് രണ്ടുപേർ രണ്ടു ഇത് അപ്പം ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഇത് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ എ ഈക്വൽ ടു വണ്ണ് ബി ഈക്വൽ ടു സീറോ അല്ലേ ഇവിടെ സീറോ 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 വണ്ണ് ഇവിടെ എന്താണോ ഇവിടെ ഫുൾ കവർ ആകുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ഇവിടുത്തെയും കൺസിഡർ ചെയ്യണം ഇവിടുത്തെയും വരും എം ബിയും എം ബിയും എ ഈക്വൽ ടു വണ്ണ് ബി ഈക്വൽ ടു സീറോ വൺ വരുമ്പോഴത്തേക്ക് സോപ്പില് അതേ വേരിയബിൾ അതേപോലെ തന്നെ എഴുതിയ എ ബി ബാർ എ ബി ബാർ എഴുതുക ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് സീറോ 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 വൺ കോമൺ ഏതാണ് സീറോ ആർക്കാണ് സിക്ക് സിക്ക് സീറോ വരുമ്പോഴത്തേക്ക് സി ബാർ സോ എ ബി സി ബാർ എന്നാണ് ഗ്രൂപ്പ് നെയിം കൊടുക്കേണ്ടത് ഇനി ഒരു എക്സാമ്പിൾ പോസ്റ്റൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം ഇങ്ങോട്ടേക്ക് നോക്കുക പോസ്റ്റിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് സീറോയെ ആയിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത് ഇങ്ങനെ നാല് സീറോസ് വന്നിട്ടുണ്ട് പോസ്റ്റിൽ നമ്മൾ സീറോയായി ഗ്രൂപ്പ് ചെയ്യും സോപ്പിൽ വണ്ണിനെ ഗ്രൂപ്പ് ചെയ്യും ഓക്കെ ഇവിടെ നമ്മൾ ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ നാല് സീറോസ് വന്നു നമ്മളൊരു ഗ്രൂപ്പായിട്ട് എടുത്തു ഇവിടെ എങ്ങനെ നെയിം കൊടുക്കാം എന്ന് പറയാം ഇത് എന്താണ് പ്രൊഡക്ട് ഓഫ് സം ആണ് എന്താണ് പ്രൊഡക്റ്റ് ഓഫ് സം ആണ് അപ്പോൾ ഓരോ ടീമും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എന്തായിരിക്കണം വരുന്നത് ആയിട്ട് വരും ഇതാണ് നമ്മൾ ലാസ്റ്റിൽ ആയിട്ട് എഴുതുക ഇതേ ഇൻറ്റു അടുത്ത ടൈം ഇൻറ്റു അങ്ങനെ എഴുതി പോകുന്നത് ഓക്കെ അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സം ടൈമും ആണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് എഴുതാൻ പോവുകയാണ് ഇവിടെ രണ്ട് കോമൺ ആയിട്ട് ഏതാണുള്ളത് ഇത് എ സീറോ ബി വണ്ണ് ഇവിടെ എയും ബിയും വണ്ണ് ഇവിടെ രണ്ടും ബിക്ക് വൺ എന്ന് പറയുന്ന വാല്യൂ അല്ലേ കോമൺ ആയിട്ടുള്ളത് അതുകൊണ്ട് വൺ വരുമ്പോഴത്തേക്കും എന്താണ് ബി ബാറ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സം ആയതുകൊണ്ട് പ്ലസ് അവിടെയെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെയെല്ലാം പ്ലസ് ഇട്ടിട്ടാണ് പ്ലസ് ഇവിടെ ഇവിടെ കോമൺ ആയിട്ട് സീറോ വണ് സി ഡി സീറോ വണ്ണ് സി ഡി വൺ വണ്ണ് കോമൺ എത്രയാണ് ഡി ഇക്വൽ ടു വൺ വൺ വരുന്നത് കൊണ്ട് ഡി ബാർ ഇങ്ങനെയായിരിക്കും വോസ് ഫോർമാറ്റിൽ ചെയ്യുക ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും കുറച്ചുകൂടി